قال رسول الله صلى الله عليه وسلم منها يكثر الزنا ويكثر أولاد الزنا. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് പെട്ടത്. വ്യഭിചാരം അധികരിക്കും അത്രേ, വ്യഭിചാരം അധികരിക്കും അത്രേ. യകുസുറു സിനാ വയകുസുറു ഔലാദു സിനാ. വ്യഭിചാരം അധികരിക്കുമോ സാബ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമേ അധികരിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി വ്യഭിചാരം അധികരിക്കും എന്ന് പറഞ്ഞ് നബി നിർത്തിയില്ല. യകുസുറു സിനാ വ യകുസുറു ഔലാദു സിനാ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞത് ഇന്ന് കാലഘട്ടം കാണുകയല്ലയോ, കാലഘട്ടം കാണുകയല്ലയോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമു സ്സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹ വസ്തത് തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ സാബ ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറ തുൻകഹ വസ്തത് തരീഖ് ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്, സഹാബ സഹാബ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. സ്ത്രീകൾ പട്ടാപ്പകൽ ഇറങ്ങി പരസ്യമായി നടു റോഡിലേക്ക് ഇറങ്ങി, ബീച്ച് റോഡിലേക്ക് ഇറങ്ങി, മാളിലേക്ക് പാർക്കിലേക്ക് മത്തിയിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി ഒരു മടിയില്ലാതെ ഉണപ്പില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പറഞ്ഞത്? ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സ്ത്രീകൾ പരസ്യമായി ഇറങ്ങി, അതുപോലെ തന്നെ പുരുഷന്മാരും. സ്ത്രീകളെയാണ് നിബിധങ്ങൾ എടുത്തു പറഞ്ഞില്ല, തൂജത്തിൽ മറത്തു സ്ത്രീകളെ എത്തിക്കൂല എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത്. പറഞ്ഞ സ്ത്രീകൾ ഇറങ്ങി പൊതുരംഗത്തേക്ക് ഇറങ്ങുകയാണ്. കാമാത്തിപ്പുര പോലെ പരസ്യമായി നടുറോഡിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെ ഒരു മടിയില്ലാതെ 100 രൂപയ്ക്കും 500 രൂപയ്ക്കും സ്ത്രീകളെ പുരുഷന്മാരെ ക്ഷണിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം പറയുകയാണ്, തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് അന്നിതിനെതിരെ ശബ്ദിക്കാൻ ഒരാൾ പോലും ഉണ്ടാകുകയില്ല, അത്രേ വ്യഭിചാരം ചെയ്യരുതേ, അശ്ലീലത പ്രവർത്തിക്കരുത് എന്ന് പറയാ ഒരാൾ പോലും ഒന്നുണ്ടാവില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ? ബസ്സിൽ യാത്ര ചെയ്യുന്ന സഹോദര സഹോദരി, ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും
കാണുന്നത് എത്രയെത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ അന്യരാകുന്ന പരപുരുഷന്മാർ, ഒരു മടിയില്ലാതെ തോളത്ത് കൈയിട്ടുകൊണ്ട് കാമുകി കാമുകന്മാര് പരസ്പരം ചുംബിക്കുന്നത് ഇന്ന് ബസ്സിൽ നമ്മൾ കാണുകയല്ലയോ? ഏത് ബസ്സിലാണ്, ഏത് ട്രെയിനിലാണ്? പൊതുജനങ്ങൾക്ക് വേണ്ടി നിരത്തുകൾ ഓടുന്ന ട്രെയിനിലും ബസ്സിലും ഉള്ളതാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈമാനിന്റെ കണികയുള്ളതാകുന്ന ആളുകൾ മാത്രം അതിനെതിരെ പ്രതികരിക്കുകയാണ്. അവർ വിളിച്ച് പറയുമത്രേ, അവർ ചോദിക്കുമത്രേ, പരസ്യമായി ഇങ്ങനെ നടുറോഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ, നാണമില്ലേ? ഒന്ന് വഴിയിൽ നിന്ന് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഈമാനുള്ളവരെ അത് ചോദിക്കുള്ളൂ, അല്ലാത്തവർ ചോദിക്കൂല. ബസ്സിൽ കയറുമ്പോ ഇത് കണ്ടാലും അതൊക്കെ മൊബൈലിൽ കാണാൻ ഓണാക്കിയിട്ട് അതൊക്കെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തേക്കും. ഹിക്മത്തിരി വേണമെങ്കിൽ പതുക്കെ ഇരുന്നിട്ട് വീഡിയോ പിടിച്ചിട്ട് അതൊക്കെ കൊണ്ടുപോകും. പിന്നെ പത്ത് ദിവസമൊക്കെ ബാത്റൂമിൽ പോയിരുന്നു അത് നോക്കിയിരിക്കാം. എന്നിട്ട് കൂട്ടുകാരെയൊക്കെ കാണിക്കാം കാണിക്കാം കാണിക്കാം. പ്രതികരിക്കാൻ ആർക്കും കഴിയുന്നില്ല, ശരിയല്ലേ? ഇത് ബസ്സിലും ട്രെയിനിലും ഒരു മടിയില്ലാത്തതാകുന്ന സഹോദര സഹോദരിമാര്, മുസ്ലിം സഹോദരിമാര് തട്ടമിട്ടതാകുന്ന സഹോദരി, വസ്ത്ര ധരിച്ച പെങ്ങള്, എന്ത് പറ്റി പെങ്ങൾക്ക്? സഹോദരങ്ങൾക്ക് എന്ത് പറ്റി? മുസ്ലിം സഹോദരനാണ്, സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ്. ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു മടിയില്ലാതെ പരസ്യമായിരുന്നു കൊണ്ട് ചുംബിക്കാൻ ജനകോടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ആരും പ്രതികരിക്കുന്നില്ല, ഒരാളും പ്രതികരിക്കുന്നില്ല. അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഒരാൾ പോലും കടന്നു വരാത്ത സന്ദർഭമാണ് ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി അവരവസ്ഥയിലേക്ക് എത്തിയില്ലേ? ലോകാവസാനം നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് നല്ല ഒരു സുന്ദരമായ കാറ്റ് അല്ലാഹു പറഞ്ഞേക്കും. അത്ര നല്ല ഒരു കാറ്റ് അല്ലാഹു വിടും, ശുദ്ധമായ ഒരു വായു. ആ കാറ്റ് വന്ന് തരോടുന്നതോടുകൂടി മുഅ്മിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. പിന്നെ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ട ജനങ്ങളാണ് സയ്യിദുന റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم തങ്ങളെ പറയുവയാണ് ാണ് ഈ ലോകം അവസാനിക്കുവല്ല സാബ, ഈ ലോകം നശിക്കുവല്ല സാബ, ഇല്ല അലാ ശറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ, ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുവയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏറ്റവും മോശപ്പെട്ട ജനങ്ങളായിരിക്കും അന്നുണ്ടാവുക. അവരുടെ മേലായിരിക്കും ലോകാവസാനം സംഭവിക്കുക. സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിചാരം വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്, വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വിചാരമെന്ന് കരുതുമ്പോ നമ്മളിൽ പലതും കരുതും ശാരീരികമാകുന്ന ബന്ധമായിരിക്കും. അങ്ങനെയല്ല, ശാരീരിക ബന്ധത്തെ കുറിച്ച് മാത്രമല്ല ഇസ്ലാമിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിചാരമായി കണക്കാക്കുന്നത്. മറിച്ച് അവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും വിചാരമുണ്ട്. സയ്യിദുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നല്ലാഹ കതബ ബിനി ആദമ നസീബഹു മിന സിനാ മുദരികുല്ല മഹാലത
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആദം സന്തതികളിൽ പെട്ടവരെല്ലാം തന്നെ വ്യഭിചാരത്തിന്റെ ശാഖകൾ അവർ നേരിടേണ്ടി വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്കുള്ളതാകുന്ന ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിചരിച്ചോണമെന്നല്ല, മറിച്ച് അവരെ അതിനുള്ള സാഹചര്യങ്ങൾ അവരെ ഒരുക്കും. പിശാച് സയ്യിദുനാ റസൂലുള്ളാഹി മുദ്രിക്കുല്ലാ മഹാലത്ത, അത് എത്തിക്കുക തന്നെ ചെയ്യും, അതിൽ നിസ്സംശയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ, ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും, പുരുഷന്മാർക്കും ഉണ്ടാകും, സ്ത്രീകൾക്കും ഉണ്ടാകും. അതിനുള്ള സാഹചര്യങ്ങൾ എത്തിക്കപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി അന്യ പെണ്ണിനെ ആരുമില്ലാത്തതാകുന്ന സന്ദർഭത്തിൽ എല്ലാ സൗഹൃദത്തോടുകൂടിയും അവൻ എത്തിക്കുന്ന ഒരു സന്ദർഭം അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ പറയാണ്. وَالْلُذْنَانِ تَزِنِيَانِ فَزِنَاهُمَا الْإِسْتِمَاعُ وَاللِّسَانُ تَزِنِيَانِ فَزِنَاهُ الْكَلَامُ وَاللَّذَانِ تَزِنِيَانِ فَزِنَاهُمَا الْبَطْشُ وَالرِّجَلَانِ تَزِنِيَانِ فَزِنَاهُمَا ാണ് സഹാബത്തെ രണ്ട് കണ്ണുകൾ വിഭിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമിലേക്കുള്ള നോട്ടമാണ് നോട്ടമാണ്, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ നോട്ടമാണ്, അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ നോട്ടമാണ്. അത് ഹറാമായ രീതിയിലാണെങ്കിൽ അത് ജീവിതത്തിൽ തെറ്റാണ്, തെറ്റാണ്, അതിന് ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഒരു നോട്ടം മതി വിചാരത്തിന്റെ കുറ്റം. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാ അവയവത്തിനും അങ്ങനെ തന്നെ. വല്ലുദനാനി തസിനിയാൻ ഫസിനാഹുമാ ലിസ്തിമാഉ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, രണ്ട് കാതുകളുടെ വിചാരം ഹറാമിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കലാണ്. എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് കാമുകന്മാരുമായി കാമുകിയുമായി ഇതാ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് നടത്തുന്നവരില്ലയോ, ഫോണിലൂടെ സംഭാഷണങ്ങൾ നടത്തുന്നവരില്ലയോ, എത്രയോ എത്രയോ ദോഷപ്പെട്ടതാകുന്ന ഫോൺ വിളികളാണ് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത്. അത് കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ സമയങ്ങളെ ചെലവഴിക്കുന്നവരെ, ഫോൺ മൂവികൾ കണ്ടുകൊണ്ടും അത് കേട്ടുകൊണ്ടും സമയങ്ങളെ ആസ്വദിക്കുന്നവരെ, നിന്റെ കാതിന്റെ വിചാരം ഹറാമ കേൾക്കലാണ് കേൾക്കലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ഇവിടെ ബസ്സിലിരിക്കുമ്പോ ബസ്സിലും ട്രെയിനിലും ഒക്കെ കേറിയാല് AC ഉള്ളതാകുന്ന നമ്മള് ബസ്സിൽ കേറിയാലും AC ഉള്ളതാകുന്ന ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചാലും ത്രീ ടയർ ടു ടയർ ഒക്കെ എടുത്ത് സഞ്ചരിച്ചാൽ പോലും, എയർ കണ്ടീഷൻ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്താൽ പോലും, അതിലുവരെ പരസ്യമായി സിനിമാ പാട്ടിടുന്നവര് രംഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആരാ ഇടുന്നത്? ട്രെയിനിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും അല്ല, മറിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാകുന്ന ആളുകൾ, ഒരു മടിയില്ല, കാണാനില്ലാത്ത കുറെ ആളുകൾ, അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളിയും സ്വൈര്യം കളിയും ഇങ്ങനെ സിനിമാ പാട്ടിട്ട് ഭയങ്കര സംഭവമൊക്കെ ഓളിയത്തിൽ ഹെഡ്സെറ്റ് വെച്ച് സ്വന്തം കേട്ടിട്ട് നശിക്കുന്ന അതില്ല, ബാക്കിയുള്ളവരോട് നശിപ്പിക്കാം. അങ്ങനെ നമ്മൾ അറിയാതെ നിർബന്ധിതനായി നമ്മൾ കേട്ടുപോയി ഈ യാത്രയിൽ, നമ്മൾ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ വഴിയോരത്ത് ഇങ്ങനെ പോകുന്നു ഒരു കടയിൽ നിന്ന് നമ്മൾ കേട്ടുപോയി, അതല്ല നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക.
മറിച്ച് നമ്മൾ അതിനുവേണ്ടി തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് രാത്രി പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന സംസാരങ്ങൾ, എത്രയോ കമിതാക്കൾ സംസാരിച്ച മോശപ്പെട്ടതാകുന്ന സംസാരങ്ങളാണുള്ളത്, എത്രയോ മോശപ്പെട്ട സംസാരങ്ങൾ. ആ മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി രാത്രിയുടെ സമയങ്ങളിൽ ചിലവഴിക്കുന്നവർ, അതിന്റെ വിചാരം സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുന്നു. ുന്നുണ്ട് സാബ നാവിന്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ് സംസാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹറാമായ സംസാരം ഫോണിലൂടെ കാമുകന്മാരെ കാമുകന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമായ സംസാരം. ഇനി നേരിട്ടാണെങ്കിലും ഹറാമായ രീതിയിലുള്ള വർത്തമാനം, ലൈംഗിക ചൊവ്വയുള്ള സംസാരം പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ളതാകുന്ന നിന്റെ നാവ് കൊണ്ട് നീ എത്തിച്ചേരുക നരകത്തിലേക്കാണ്. അത് നാവിന്റെ വ്യഭിചാരം സയ്യിദുനാ റസൂലുള്ളാഹി രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സാബാ, രണ്ട് കൈയുടെ വിചാരം ഹറാമിലേക്കുള്ള പിടുത്തമാണ്, പിടുത്തമാണ്. ബസ്സിൽ കയറുമ്പോൾ, ട്രെയിനിൽ കയറുമ്പോ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ, അന്യതാകുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്കോ പുരുഷന്റെ ശരീരത്തിലേക്കോ നിന്റെ ഹറാമായ തുടലൊട്ടുള്ള തലോടലുണ്ടല്ലോ, അത് ഹറാമാണ്, ഹറാമാണ്. കൈയുടെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, രണ്ട് കാലുകൾ ഉപചരിക്കുന്നുണ്ട് സാബാ, കാലുകൾക്ക് വിചാരമുണ്ടത്രേ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹറാമിലേക്കുള്ള ചുവടുവെപ്പാണ്, ഹറാമിലേക്കുള്ള നിന്റെ നടത്തമാണ്, നടത്തമാണ്. അതിനു വേണ്ടി ബേക്കൽ മക്കാമിന്റെ പരിസരത്തേക്ക് നിന്റെ മാതാപിതാക്കൾ പോകുമ്പോ ആ മാതാപിതാക്കൾ അറിയാതെ കൂട്ടുകാരോട് പറയുകയാണ്, എടാ എന്റെ വീട്ടിലേക്ക് വന്നാൽ പാതിരാത്രി സമയത്ത് നമുക്കിരുന്നു കൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണാം, മോശപ്പെട്ടതാകുന്ന സിനിമകൾ ദർശിക്കാമെന്ന് പറയുമ്പോ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള നിന്റെ നടത്തമുണ്ടല്ലോ, നിന്റെ ഓരോ ചുവടുവെപ്പും ഹറാമാണ്, ഹറാമാണ്. കാലിന്റെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം മറന്നുകൊണ്ട്, ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിക്കുന്ന നിന്റെ യാത്രയുണ്ടല്ലോ, അതിലേക്കുള്ള നിന്റെ യാത്ര ഓരോ ചുവടുവെപ്പും വ്യഭിചാരത്തിലേക്കുള്ള നടത്തമാണ്, നടത്തമാ. നീ വ്യഭിചരിക്കേണ്ടതില്ല, അതിനു മുമ്പ് തന്നെ നിന്റെ കാലിന്റെ ഓരോ ചുവടുവെപ്പും വ്യഭിചാരമായി രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബാ, ഫസിനഹുമാ അൽഖുതാ. രണ്ട് കാലുകളുടെ വിചാരം ഹറാമിലേക്കുള്ള ചുവടുവെപ്പാണ്, ഹറാമിലേക്കുള്ള നടത്തമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം, എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ അവയവങ്ങളും നമ്മൾ കടിഞ്ഞാണിടണം, എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അതിലേറ്റവും മർമ്മപ്രധാനമാണ് കണ്ണ്. കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ, കണ്ണിനെ സൂക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ജനനേന്ദ്രിയത്തെയും ലൈംഗിക അവയവത്തേക്ക് അല്ലാഹു പറഞ്ഞത്. വ്യക്തമായ രീതിയിൽ അല്ലാഹു ഓർമ്മപ്പെടുത്താൻ, പുരുഷന്മാരോടും പറഞ്ഞു കൊടുക്കണം, തങ്ങള് സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം, രണ്ടു പേർക്കുമായിട്ട് يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى
لهم وأطهر ذلك أزكى لهم وأطهر പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തുകയാണ്. വഖുൽ ലിൽ മുഅ്മിനീൻ നബിയേ നബിയേ തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ പറയണേ മുഅ്മിനീങ്ങളാകുന്ന സഹോദരങ്ങളോട് പറയണേ യഖുല്ലോ മിൻ അബ്സാരിയം അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ ഹറാമിനെ തൊട്ടടക്കണേ തൊട്ട് കണ്ണടക്കണേ എന്ന് അവരോട് പറയണേ എന്ന് വിശുദ്ധ ഖുർആൻ ആരോട് പറയണേ പുരുഷന്മാരോട് തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ وَقُلِ الْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ നബിയെ തങ്ങൾ മുഅ്മിനീങ്ങളോടൊന്ന് പറയണേ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ وَيَحْفَظُوا فُرُوجَهُمْ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ ഹറാമിനെ തൊട്ട് ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് കണ്ണ്, കാരണം കണ്ണ് മർമ്മപ്രധാനമായ അവയവമാണ്. ഈ കണ്ണിലൂടെയുള്ള അന്യ പെണ്ണിലേക്ക് അല്ലെങ്കിൽ അന്യ പുരുഷനിലേക്കുള്ള നോട്ടത്തിലൂടെയാണ് മറ്റ് അവയവങ്ങൾക്ക് ലൈംഗിക ത്വരയുണ്ടാവുക. അതുകൊണ്ട് ആ കാഴ്ചയെ തന്നെ ഖുർആൻ പാടെ നിരാകരിച്ചു. കാഴ്ച വേണ്ട, ഹറാമായ നോട്ടം വേണ്ട, ഹറാമായ രീതിയിലുള്ള നോട്ടം വേണ്ട. നോട്ടത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തുകളും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നബിയേ നബിയേ തങ്ങൾ മുഅ്മിനീങ്ങളാകുന്ന പുരുഷന്മാരോട് പറയുന്നത് പോലെ മുഅ്മിനത്തുകളാകുന്ന സഹോദരിമാരോട് തങ്ങളൊന്ന് പറയണേ ഓർമ്മപ്പെടുത്തണേ അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ ഹറാമിനെ തൊട്ട് കണ്ണുകള ചിമ്മണേ അന്യ പുരുഷനിലേക്ക് നോക്കരുതേ നോക്കരുതേ ഹറാമായ നോട്ടം മാത്രം പാടില്ല ഹറാമായ രീതിയിലേക്ക് അവരുടെ ജനനേന്ദ്രിയത്തെ കൊണ്ടുപോകാനും പാടില്ല ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ ഖുർആൻ പറയുന്നു രണ്ടുപേരോടും പുരുഷന്മാരോടും പറഞ്ഞു സ്ത്രീകളോടും പറഞ്ഞു എന്തുകൊണ്ട് ഈ കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ് മറ്റു അവയവങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ട് ആ കാഴ്ച തന്നെ പാടെ നിരാകരിച്ചു ആദ്യം കാഴ്ച പാടില്ല കണ്ണ് സൂക്ഷിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഖുർആൻ എടുത്ത് പരിശോധിച്ചു പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണെന്ന് ചരിത്രത്തിലൂടെ വ്യക്തമാകില്ലേ നബിയുടെ ചാരത്ത് മൈമൂനുണ്ട് അതുപോലെ ശ്രദ്ധിക്കണം ഞാനിങ്ങനെ വിഷയം പറഞ്ഞു പറഞ്ഞ് വേഗം വേഗം പോവാം ഒരുപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം കുറച്ച് കാര്യങ്ങൾ പറയണം അല്ലാഹു തൗഫീക് തരട്ടെ നല്ലതുപോലെ ശ്രദ്ധിച്ചോളി നല്ല ശ്രദ്ധ പിന്നെ അതും കൊണ്ട് നടത്തിക്കോളൂ ബക്കറ്റ് കൊണ്ടുവന്നോളി വേഗം കൊണ്ടുവന്നു പരിപൂർണമായ ശ്രദ്ധ ഇവിടെ വരണം എല്ലാവരും ശ്രദ്ധിക്കണം പറയുന്ന ഉദാഹരണം എന്തിനു വേണ്ടിയുള്ളതാണ് സ്ത്രീകൾക്കിടയിൽ സാധാരണ ഒരു ധാരണയുണ്ട് ഞങ്ങളിലേക്ക് അന്യപുരുഷന്മാര് നോക്കാനാണ് പാടില്ലാത്തത് ഞങ്ങൾക്ക് ഏതു ദുനിയാവിലും പറന്ന് നടക്കാം അതുകൊണ്ടാണല്ലോ ചില സഹോദരിമാര് അവർ ശബ്ദിക്കുന്നത് ഉസ്താദുമാരെ എപ്പോഴും ഞങ്ങൾ കുറ്റം പറയും ഞങ്ങളുടെ കുറ്റം പറയും ഞങ്ങൾ അവിടെ പങ്കെടുത്തു ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഉടമ്പണത്തിൽ പങ്കെടുത്തു ഇതിനൊക്കെ ഉസ്താദുമാര് ഞങ്ങളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തുള്ളിയതിന് കുറ്റം പറയുന്നുണ്ട് അവരുമായി ചാടിയതിന് കുറ്റം പറയുന്നു അവരുമായി ചാടിയതിന് അവിടെ ആരും കുറ്റം പറയുന്നില്ല ഏറ്റവും വലിയ കുറ്റം പറച്ചില് ആ പരിപാടിയിൽ നേരിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ മസ്ലൻ എവിടെയാണ്
അന്യപുരുഷനുമായിട്ട് ഒരു പെണ്ണിന് കാണാൻ തന്നെ പറ്റുമോ? പിന്നെ തുള്ളല് തുള്ളല് നിനക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് പാടില്ലോ പാടില്ല എന്നുള്ളതല്ല ചർച്ച, ചർച്ച അതൊന്നും ചർച്ചയല്ല. അന്യ പെണ്ണിനോടൊപ്പം നമ്മുടെ മഫ്തയുടെ പെണ്ണ് തുള്ളി ഉസ്താദ് അതുകൊണ്ട് ഉസ്താദ് ഒന്നും പറയണം, അങ്ങനെയല്ല. അന്യ പെണ്ണ് അവിടെ പോയി പരിപാടിയിൽ പങ്കെടുത്തതെന്ന് തെറ്റ്, അതാണ് ഇസ്ലാമിക നിയമം. ആദ്യം മനസ്സിലാക്കണം, കാണൽ ഹറാമാണ്, പിന്നല്ലേ തുള്ളല്, 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 അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. അപ്പൊ അതിനാണ് ഈ ചരിത്രം പറയുന്നത്, നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഉത്തരബിയുടെ ഒരു ഭാര്യയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കാൻ മൈമൂനത്ത നബിയുടെ ചാരത്ത് മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയും ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി വരെ അവിടേക്ക് വന്നു. ഹലാലായ സാമ്പത്തികം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കണം. നമുക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികം അല്ലാഹു ദാഹിമാക്കി നിത്യമാക്കുമാറാവട്ടെ. അത് അനുഭവിക്കുവാനും ഖൈറായ നിലയ്ക്ക് ചെലവഴിക്കുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കാം. എല്ലാവരും സഹോദര സഹോദരിമാർ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങളുടെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂനയുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നബിയുടെ അടുക്കലിരിക്കുമ്പോ ഫഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണു കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുവയാണ്. സ്വഹാബിയായ വ്യക്തിയാണ്, കണ്ണു കാണാത്ത ഒരു സ്വഹാബി അവിടേക്ക് കടന്നു വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയാണ്, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ടാളും പറയും, ഒരു ഭർത്താവ് ഭാര്യമാരോട് സമീപിക്കേണ്ട രീതിയാണ്. അന്യര് വരുമ്പോ വരുമ്പോ അകത്തോട്ട് പൊയ്ക്കോ എന്നാ പറയണം, അല്ല പുറത്തോട്ട് ഒരു കപ്പ് ചായ ആയിട്ട് വെളിയിലോട്ട് വാ എന്നല്ല പറയണം, അകത്തേക്ക് പൊയ്ക്കോ. സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വാഭാവികമായി സ്ത്രീകൾ അതാ മുത്തുനബിയോട് ചോദിക്കുകയാണ്, അല്ലാഹു റസൂലിന്റെ ഭാര്യമാരെ ചോദിക്കുകയാണ്, മുത്തുനബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കടന്നു വരുന്ന ഇബ്നു ഉമ്മി മക്തൂം അന്ധനല്ലയോ, അന്ധനല്ലയോ, കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത വ്യക്തിയല്ലയോ, എന്തിനാണ് ഞങ്ങൾ മറന്നു നിൽക്കുന്നത് നബിയേ? അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യം തങ്ങളുടെ ചാരത്ത് വന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ ഞങ്ങൾ തങ്ങളുടെ ചാരത്തിരിക്കലുകൊണ്ട് എന്ത് പ്രശ്നമാണ് നബിയേ? അലൈസഹു അമാ ലായു ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ, അന്ധനായ വ്യക്തിയല്ലയോ എന്ന് അല്ലാഹു റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുകയാണ്, അഫഅമ്യാവാനി അന്തുമാ അലസ്തുമാ
സാലിഹി. അല്ലയോ ഉമ്മ സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അന്ധത ബാധിച്ചിട്ടുണ്ടോ? അദ്ദേഹം നിങ്ങളെ കാണുകയില്ല, ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? അത് പാടില്ല, പാടില്ല. അത് ഹറാമാണ്, ഹറാമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, മുഖം മറച്ച് നടക്കുന്ന സഹോദരിമാരടക്കം എത്രയോ സഹോദരിമാര് ശ്രദ്ധിക്കാത്ത വിഷയമാണ്. അന്യരാകുന്ന പരപുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ അവരിലേക്ക് തുറച്ചു നോക്കുന്നവരെ, ഹറാമാണ്, ഹറാമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത്. ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. അല്ലാഹു റസൂലെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. വഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും വഖുല്ലിൽ മുഅ്മിനാത് യഗുള്ളൂന മിൻ അബ്സാരിഹിം വയഹ്ഫളുന ഫുറൂജഹും. മുസ്ലിം പുരുഷന്മാരോടും മുസ്ലിം സഹോദരിമാരോടും ഖുർആൻ ഉറപ്പെടുത്തിയത് തന്നെയാണ്. കണ്ണുകളെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഹറാമിലേക്ക് നോക്കരുത്, ഹറാമിലേക്ക് നോക്കരുത്. ഹറാമായ നോട്ടം പാടില്ല, ഇങ്ങോട്ടും പാടില്ല. പുരുഷന്മാര് നോക്കാൻ പാടില്ല, സ്ത്രീകളെ നോക്കാൻ പാടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശ്രദ്ധിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ വളരെ സാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത്രേ എല്ലാവരും സാലിഹീങ്ങൾ തന്നെയാണ്. പക്ഷേ സ്വഹാബത്തടക്കം ഇന്നഹു സ്വഹാബത്തെല്ലാവരും അവരിൽ ഏറ്റവും നല്ലവരായ വ്യക്തിയായിട്ട് സ്വഹാബത്തെണ്ണിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നല്ല മനുഷ്യൻ, നോമ്പ് കൃത്യം, സകാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എല്ലാ അമലുകളും ചെയ്തൊരു വ്യക്തിയാണ്, നല്ല മനുഷ്യൻ. അവരിൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് അവർ എണ്ണിയിരുന്നത്. നല്ല മനുഷ്യനായിട്ട് അങ്ങനത്തെ ഒരു വ്യക്തി ഇശ നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ പിറകെ അതാണ് ഞാൻ ആദ്യം തന്നെ ഓതി വെച്ചത്. ഓരോ ആദമ സന്തതികൾക്കും വ്യഭിചാരത്തിന്റെ സാധ്യതകൾ പടച്ചറപ്പ് കൊണ്ടുവന്നെത്തിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല്ലാതെ പോകൂല. പുരുഷന്മാരെ, സ്ത്രീകളെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുണ്ടന്മാരെങ്കിലും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി പറയാതിരിക്കാൻ പറ്റൂല. കാരണം അത്തരത്തിൽ ലിവാത്തിന്റെ അഹലുകാരും ഇന്ന് നമുക്കിടയിൽ അധികരിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. മൊബൈൽ ഫോൺ കൊടുക്കുക, 10,000 രൂപയുടെ മൊബൈൽ ഫോൺ. എന്നാടാ പിടിച്ചോ, ഇന്ന കടയുടെ ബാക്കിലോട്ട് പാതിരാത്രിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കും. മൊബൈൽ കൊടുക്കുക പിള്ളേരെ, നെറ്റ് കണക്ഷൻ നിനക്ക് വരുത്തി തരാം. ഈ ഒരു 10 മിനിറ്റിന്റെ അടുത്ത് വന്ന്. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കിയത് പറയണ്ടേ? ഇവിടങ്ങളെ പറഞ്ഞത് അത് ശരി തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ശരി തന്നെയാണ്. പുരുഷൻ പുരുഷനുമായി ലൈംഗിക രതിക്കരയിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്ത്രീകൾ സ്ത്രീകളുമായി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. 16-15 വയസ്സുള്ളതാകുന്ന ചുറുചുറുപ്പുള്ള വെടുപ്പുള്ള കുണ്ടന്മാര് ചക്കന്മാര് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ലൈംഗിക രതിക്കരടയ്ക്ക് കൊണ്ടുവരുന്ന സഹോദരങ്ങളില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വ്യക്തമല്ലയോ? പുരുഷന് പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സമൃദ്ധി അടയുന്ന കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമാ. തീർന്നില്ല, തീർന്നില്ല. ഒരു കാഹുൽ മറ അതിയൽ മറ അതാ.
ഹോസ്റ്റലിൽ പഠിക്കുന്നതാകുന്ന സഹോദരിമാര് അവരുടെ കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യം അണിഞ്ഞുകൊണ്ട് രതിക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം വരുത്തുന്ന എത്രയോ സഹോദരിമാരുണ്ട്. വിവാഹത്തിന് താല്പര്യം വെക്കാത്ത എത്രയോ മംഗമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇതും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന്. ഹബീബായ റസൂലുള്ളാഹി വിധങ്ങളൊന്നും പറയാത്തില്ല, എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അവർക്കിടയിൽ സാലിഹായ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിറകെ ഒരു പെൺകൂടെ ഇശാ നമസ്കരിച്ചിട്ട് പോയതാ, ഇശാ നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോയ മനുഷ്യൻ, ഒരൊറ്റ വക്കത്ത് ജമാഅത്ത് ഒഴിയാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പിറകെ പെണ്ണിങ്ങനെ നടന്ന് വശീകരിച്ച് എപ്പോഴും അങ്ങനെ ഉണ്ട്. അന്നത്തെ ദിവസം വല്ലാതെ കൂടി അവസാനം അദ്ദേഹത്തിന്റെ മനസ്സ് അതിലേക്ക് അറിയാതൊന്ന് നോക്കിപ്പോയതാണ് പെണ്ണിലേക്ക്. പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടയായി വീട്ടിലേക്ക്, പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കഥകങ്ങളുടെ അടച്ച സന്ദർഭത്തിൽ തന്നെ ഈ സഹോദരൻ വേഗം ബോധരഹിതനായി. ബോധരഹിതനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ പെണ്ണും അവളുടെ വൃത്തിയും കൂടി വേഗം തന്നെ പൊക്കിയെടുത്തിട്ട് ഇവനെ ചുമന്ന് നേരെ കൊണ്ടുവന്നു, ഇവന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി. വീട് പിന്നെ വലിയ ദൂരമില്ല, വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട്. അദ്ദേഹം തലമൂത്ത ഉപ്പങ്ങനെ കാത്തിരിക്കുക, മകനെ കാണത്തില്ല, ശാസ്ത്രിച്ച് കുറെ തൈമായി. മകൻ എവിടെ പോയി? മകനെ നോക്കി കാത്തിരിക്കുകയാണ്. മക്കളെ എപ്പോഴും വൈകിട്ട് വൈകി വരുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. മാതാപിതാക്കൾക്ക് ആശങ്ക ഉണ്ടാവണം, അവരാണ് യഥാർത്ഥ മാതാപിതാക്കൾ. മകനെവിടെ പോയി? പന്ത്രണ്ടര, ഒരു മണി, പതിനൊന്നരല്ലേ, ഒന്നരയൊക്കെ എന്ന് പറയുന്ന വാപ്പായുമായാകരുത്. മക്കളെ കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാകും. ട്യൂഷൻ വിട്ടു, സാധാരണഗതിയിൽ വരുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്, വൈകുന്നുണ്ട്, എന്താണ് പെട്ടെന്ന് തന്നെ വിളിച്ചു ചോദിക്കാം. സ്കൂളിലെ ടീച്ചർമാരുമായി, സ്കൂളിലെ അധ്യാപകരുമായി, ട്യൂഷൻ സാറുമായിട്ട് ഒക്കെ എപ്പോഴും ഒരു ബന്ധം വേണം. ഇതിനെ പിന്നെ ഈ ഫോൺ വെച്ചിരിക്കുന്നു, ഫോൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിച്ച് കളിക്കാൻ. ഈ ഫോൺ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ്. ഇത് മാന്യമായ രീതിയിൽ ഉപകരിക്കും. ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിക്കണം, മകൻ അവിടെ വരുന്നുണ്ടോ, ക്ലാസ്സിൽ വരുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ക്ലാസ് ടീച്ചറുമായി എപ്പോഴും ബന്ധമുണ്ടാകണം, സ്കൂളിൽ എത്തിയിട്ടുണ്ടോ, എപ്പോഴും ബന്ധമുണ്ടാകണം. വല്യപ്പ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സഹോദരിയും വൃത്തിയും കടന്നു വരുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു, വരുന്ന വഴിക്ക് അദ്ദേഹം ബോധം കെട്ട് കിടക്കാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളും കൂടെ പൊക്കിയെടുത്തുകൊണ്ടെന്ന് വെച്ചു. സ്ത്രീകള് പോയി, പോയതിനു ശേഷം വല്യപ്പ എന്ത് ചെയ്തു, മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചപ്പോ ഈ സഹോദരൻ വിളിച്ചു ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ എവിടെ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു അന്വേഷിക്കുകയാണ്. ഉപ്പ ചോദിച്ചു, എന്തിനാണ് മകനെ, എന്താണ് കാര്യം, എന്താണ് ഇതുവരെ വൈകിയത്, എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ ആ സഹോദരൻ പറയുകയാണ്, ഉപ്പാ എന്നെ ഇന്നതുപോലെ ഒരു പെണ്ണ് വശീകരിച്ചവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. റബ്ബിനെ പേടിച്ചതാകുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത് ഉപ്പാ എന്നേ കുട്ടി പറയുമ്പോ. ഇത് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കണേ എന്ന് പറയുമ്പോ ഉപ്പയതാ പാതിരാത്രി സമയത്ത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് പോയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി കാര്യം പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് വരുമോ? സുബ്ഹാനല്ലാഹ്, ഈ മകനിതാ മരണത്തോട് മല്ലടിക്കുകയാണ്, ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്, അവസാന ശ്വാസം നിലയ്ക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു അടക്കമുള്ളതാകുന്ന സാബത്ത് അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്, കഫൻ ചെയ്യുകയാണ്, പള്ളി കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്, ഖബറടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിച്ചതിനു ശേഷവും അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഖബറടക്കിയതിനു ശേഷവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു അദ്ദേഹം ചോദിച്ചതിന് മറുപടിയായി ഓതുന്നത് സൂറത്തുർ റഹ്മാനിലെ ആയത്താണ്. വലിമന ഖാഫമഖാമ റബ്ബിഹി ജന്നതാൻ, വലിമന ഖാഫമഖാമ റബ്ബിഹി ജന്നതാൻ.
ولمن خاف مقام ربه جنتان فبأي آلاء ربكما തുകദിബാൻ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് രണ്ട് സ്വർഗമാണ്, രണ്ട് സ്വർഗമാണ്. അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടയായി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് സ്വകാര്യമായി പാതിരാത്രി സമയത്തിന് ചെയ്യുന്ന ശീലതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്വൈര്യവിഹാരം നടത്താൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവളുടെ വീട്ടിൽ എല്ലാവിധ സൗകര്യത്തോടുകൂടി വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോ റബ്ബിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ബോധരഹിതനായി വീണതാകുന്ന ഇദ്ദേഹത്തിന് രണ്ട് സ്വർഗമാണ്, രണ്ട് സ്വർഗമാണ്. അദ്ദേഹത്തിന്റെ ഖബറിനെ സമീപത്തിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ഓതുകയാണ് പേടിച്ചതാകുന്ന വ്യക്തിക്ക് എന്താണ് പ്രതിഫലമെന്ന് ഉപ്പാ ഉമറിനോട് ചോദിക്കണേ എന്ന് പറഞ്ഞതായ ആ സ്വാമിയുടെ ജനാസ വെച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഓതുകയാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ടോ, അവർക്ക് തീർച്ചയായും രണ്ട് സ്വർഗമാണ്, രണ്ട് സ്വർഗമാണ്. അന്യ പെണ്ണിനെ എല്ലാവിധ അർത്ഥത്തിലും എത്തിച്ചിട്ട് അവിടെ നിന്ന് ഒഴിയ എല്ലാവിധ സൗകര്യത്തോടും എത്തിച്ചിട്ട് അവിടെ നിന്ന് മാറുക. അവർക്ക് അർശന്റെ തണലുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി وَرَجُلٌ دَعَتْهُ امْرَأَةٌ ذَاتُ جَمَالٍ وَمَنْصَبٍ فَقَالَ إِنِّي أَخَافُ اللَّهَ نَلَّ സുന്ദരിയായ പക്വമതിയായ വിവേകമുള്ള തന്നേടമുള്ള നല്ല കുടുംബ പശ്ചാത്തലമുള്ള ഒരു പെണ്ണ്, ഒരു പെണ്ണ് റോഡിൽ ഏതെങ്കിലും ഓട റെഡിയാക്കാൻ വേണ്ടി വന്നതാകുന്ന ഒരു അന്തര പെണ്ണല്ല, യുപി പെണ്ണല്ല, അവളിലിപ്പോ വാവാന്ന് വിളിച്ചാൽ നമ്മൾ പോകുമെന്ന് പറയും. ഇത് നല്ല കുടുംബ മഹിമയുള്ള നല്ല കുലമഹിമയുള്ള ഒരു പെണ്ണ്, തറവാടി തോന്നൊരു പെണ്ണ്. അവള് നമ്മളെ ക്ഷണിക്കണം, വാടാ എല്ലാവിധ സൗകര്യത്തോടുകൂടി നിനക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൗകര്യമെല്ലാം ചെയ്തു തരുമ്പോ ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് മാറുന്നവൻ അർശിന്റെ തണൽ ഉറപ്പായിട്ടുമുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി ഈ കാലഘട്ടത്തിൽ പറയുന്നതിനാ, ഈ കാലഘട്ടം അത്രമേൽ അശ്ലീലത നിറഞ്ഞ കാലഘട്ടം. ഞങ്ങളൊന്നും വിചരിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ മിക്കവരും കണ്ടുകൊണ്ട് വിചരിക്കുന്നവരാണ്. അന്യ പെണ്ണിന്റെ പൊക്കിൽ കുഴി അവളുടെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മവും അവരുടെ അംഗലാവണ്യം കണ്ടുകൊണ്ട് രസിക്കുകയും അതിൽ സായുജ്യമണിയും അത് കാണാൻ കൊതിക്കുകയും അതിലേക്ക് ഊളിയിട്ട് നോക്കുകയും ഞങ്ങളൊരു പുണ്യ പുരുഷനിലേക്ക് നോക്കുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാരുൾപ്പെടെ അന്യ പുരുഷന്റെ സൗന്ദര്യം ആകർഷിക്കാനും താല്പര്യപ്പെടുന്നവരാണല്ലോ ഈ സിനിമയും സീരിയലും ഒക്കെ കാണുന്നത്. തന്റെ ഇച്ഛായക്കാലം തന്റെ ഇക്കായക്കാലം സൗന്ദര്യമുള്ളതാകുന്ന കാമുകൻ 3-4 മണിക്കൂർ ബ്യൂട്ടിപാർലറിൽ പോയിരുന്നിട്ടാണ് ഈ മേക്കപ്പ് ചെയ്തെന്നുള്ള കാര്യം അവൾ വിശ്വസിക്കുന്നില്ല. ഒരു മേക്കപ്പ് ചെയ്യാത്ത നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ ഇഷ്ടപ്പെട്ടോളി, ആ ഭർത്താവിനെ മറന്നിട്ട് അന്യ പുരുഷന് പുറകെ നീ പോകണ്ട, അവന്റെ സൗന്ദര്യം കണ്ടെത്തിക്കണ്ട. കാമുകനെ കാണുന്നു, സിനിമാ നടന്മാരെ കാണുന്നു, അവരെ കണ്ടിട്ട് എന്തൊരു സൗന്ദര്യം എന്ന് പറഞ്ഞ് അവരിലേക്ക് നീ ആകൃഷ്ടയായിട്ട് നിന്റെ നോട്ടമുണ്ടല്ലോ, അതാണ് നോട്ടം തന്നെ. നോട്ടം കൊണ്ട് തന്നെ നീ കുറ്റക്കാരിയാകും. പിന്നല്ലേ അവരോടൊപ്പം തുള്ളൽ, അവരോടൊപ്പം നീ കുഴഞ്ഞാടൽ, അതൊന്നും ഇവിടെ ചർച്ചയല്ല. നോട്ടം തന്നെ പാടില്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ദീൻ. എന്തിനു വേണ്ടി? നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി, നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. എത്രയോ സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സലാസു അയ്യുൻ ലാ തറാ അയ്യുനുഹുമുൻ നാർ ലാ തറാ അയ്യുനുഹുമുൻ നാർ
ാണ് മൂന്ന് കൂട്ടർ നരകത്തിൽ കടക്കൂല സാബാ നരകം കണ്ണുകൊണ്ട് കാണുകയില്ല സാബാസ്വലമാങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമതായി അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത കണ്ണാണ്, ഹറാമ കാണാത്ത കണ്ണാണ്. ഒരു സീരിയൽ പോലും ദർശിക്കാത്ത കണ്ണുകളുണ്ടോ? സിനിമ പോലും കാണാത്ത കണ്ണുകളുണ്ടോ? അവർ തീർച്ചയായും നാളെ സ്വർഗമാണ് സ്വർഗമ നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉസ്താദേ, ഞങ്ങൾ സിനിമ കണ്ടുപോയല്ലോ, സീരിയൽ കണ്ടുപോയല്ലോ, അന്യ പെണ്ണിനെ നോക്കിപ്പോയല്ലോ, അന്യ പുരുഷനെ ദർശിച്ചു പോയല്ലോ. എന്നാൽ പെണ്ണേ പുരുഷ, നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ പടച്ചറപ്പേ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടുപോയി. അല്ലാ, ഹറാമുകൾ എന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയി. റബ്ബേ, എന്റെ കാതുകൊണ്ട് ഹറാമായ ഭാഷണങ്ങൾ കേട്ടുപോയി. അല്ലാ, ഇനി ഒരിക്കലും അത്തരത്തിലേക്ക് ഞാൻ പോകുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലേക്ക് നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ് മൂന്ന് കൂട്ടർ നാളെ നരകം കാണുകയില്ലത്രേ, നരകത്തിൽ പ്രവേശിക്കുകയില്ലത്രേ. അതിലാദ്യമായി അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നത് ഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, ഹറാമ കാണാത്ത കണ്ണാണ് കണ്ണാണ്. ദുനിയാവിൽ അന്യ പെണ്ണിലേക്ക് ഹറാമായ നോട്ടം നോക്കാത്ത പുരുഷന്റെ കണ്ണുകളുണ്ടോ? കണ്ണുകളുണ്ടോ? അന്യ സ്ത്രീയിലേക്ക് നോക്കാത്ത പുരുഷന്റെ കണ്ണുകളുണ്ടോ? അന്യ പുരുഷനിലേക്ക് നോക്കാത്ത സ്ത്രീയുടെ കണ്ണുകളുണ്ടോ? അവർ തീർച്ചയായും നരകീയ മുക്തരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി.